ഓഹോ, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണല്ലേ. നീയോ ഈ ജനലിന്റെ കൊളുത്ത് ശരിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഉറക്കത്തിൽ കുട്ടിയെ ശല്യപ്പെടുന്നുണ്ടെന്ന് കരുതി. അതാ എടാ തെണ്ടി കണ്ട, വല്ലതും കാണണ്ട, അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. എടാ നീറാസേനം മാധവട്ടണം. സ്ഥലത്തെ പ്രധാനികൾ രണ്ടുപേരും ഉണ്ടല്ലോ. ഇന്നെന്താ നീറ, പണിയൊന്നുമില്ലേ? ഇന്ന് പണി ഇവിടെ അല്ലേ മേനോൻ സാറേ. നിങ്ങൾ നമ്മുടെ ചെക്കനെ എന്ത് ചെയ്തു? ഓ, അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കും. പറയുന്നത് ശരിയല്ലെന്ന് അറിയാം മേനോൻ സാറേ, എന്നാലും ഈ ഒരു തവണത്തേക്ക് ഒന്ന് ക്ഷമിച്ചൂടെ. ക്ഷമിക്കണം പോലും, കൊണ്ടുപോണം അവനെ. ഹായ് നൊസ്റ്റാൾജിയ. നാട്ടുകാർ യുവക സമ്പ്രദായത്തിൽ നിന്ന് ഒരു മാറ്റൂല അല്ലേ. ബോംബെയില് ഇങ്ങനെയൊക്കെ തന്നെ. എത്ര ബോംബെ. പുള്ളിയും തെറ്റി, പുള്ളിയും തെറ്റി. ഇവന്റെ കൂടെ കുറെ വിളഞ്ഞന്മാരും കൂടിയുണ്ട്. എല്ലാറ്റിന്റെ നോക്കി വെച്ചിട്ടുണ്ടോ ഞാൻ? നിങ്ങളെടാ. എടോ മാധവ, തനിക്ക് ഉളുപ്പില്ലടോ. കാശ് ചക്കച്ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാണ്ടാവുമ്പോ കണ്ട പിള്ളേരെ വിട്ട് മോട്ടിക്കല്ല വേണ്ടത്. തൊണ്ടി സഹിതമാണ് അവനെ പിടിച്ചിരിക്കുന്നത് ഞാൻ. അവനെയൊക്കെ പിടിച്ച് അകത്താക്കുക വേണ്ടത്. കൊറേ നേരമായപ്പം മേനോനെ, ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോ. സൂര്യൻ ഉദിച്ച് ഉച്ചയിലെത്തിയ പിന്നെ പെരുപത്ത് കടവുകാരുടെ നാക്ക. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഇപ്പൊ ഇതാ നല്ല കൂത്തായേ. ഉത്സവ പറമ്പ് ഇവനൊക്കെ കാട്ടിക്കൂട്ടി തോന്നുന്ന വെറുതെ വിട്ടതാ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവനെ അടിച്ചു കൊടുത്താ പ്രശ്നമില്ല. എന്നാ അതൊന്നും കാണണമല്ലോ. കാണാം. ഗോജ, അല്ലടിയാം പറഞ്ഞു ചെയ്താ മതി. അയച്ചു വിടു. അതാ രണ്ടു കൂട്ടർക്കും നല്ലത്. ഇവനെ പോലുള്ള മരംകേറുകളുടെ കൂട്ടുപിടിച്ച് ഇവിടെ കയറി നരങ്ങാനാണ് ഭാവമെങ്കിൽ തീർത്തു കളയും എല്ലാറ്റിനെയും. ഉത്സവം കഴിഞ്ഞ ശ്രീദേവിയുടെ കല്യാണം, അതിനു മുമ്പ് ഈ പരിസരത്ത് കണ്ടുപോകരുത് ഒരുത്തനെയും. മേനോനെ, ഇവന്റെ കൂടെ അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ പെരുവത്ത് കടവത്തെ മണ്ണിൽ അവരൊരുമിച്ച് ജീവിക്കും. വാടാവിനിയ, വെല്ലുവിളിയൊക്കെ കൊള്ളാം, അത് പിള്ളേരുടെ കാര്യം. പക്ഷെ മാധവ, നമ്മുടെ കാര്യം മറക്കണ്ട. എട്ടാം ഉത്സവത്തിന് ഇനി അധികം നാളില്ല. അതിനെന്താമ്മേ, നല്ല പൊന്നു പോലത്തെ മരുമോളല്ലേ കിട്ടിയേക്കുന്നെ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ കയറി പൊക്കോണം നീ. ഒരു ഉപദേശക്കാരി വന്നേക്കുന്നു. എന്റെ പൊന്നമ്മ ഒന്ന് നിർത്തോ, ഇത് വല്ല സ്വൈര്യക്കേടായല്ലോ. ഇപ്പൊ ഞാനാണല്ലേ നിന്റെ സ്വൈര്യക്കേട്. നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. അല്ല നീറാശൻ, പണ്ട് വനജയിച്ചായിട്ട് ഒളിച്ചോടിയപ്പം
പേടി തോന്നിയില്ലേ? എടാ വിനയ, എടാ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പെടയ്ക്കും, പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ പേടി? അന്നെനിക്ക് മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ധൈര്യമായിട്ട്. എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സന്ദർഭം വരും. അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടും അല്ലടാ. പിന്നെ